നമസ്കാരം, എൻ്റെ പേര് വിപിൻ. ഞാൻ പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷനിലെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറാണ്. കൂടാതെ പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിളിലെ ലിറ്റിഗേഷൻ നോഡൽ ഓഫീസറുടെ അഡീഷണൽ ചാർജ് കൂടിയുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പലതരത്തിലുള്ള അവധികളെക്കുറിച്ച് പറയാനാണ്. KSEBLലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലീവിനെ കുറിച്ച് പറയാനാണ്. ഇപ്പോൾ നമുക്കറിയാം, KSR KSEBLലെ സർവീസ് റൂൾസ് KSRനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. KSRൽ മൂന്ന് പാർട്ടായിട്ടാണ് KSR ഉള്ളത്. അതിൽ പാർട്ട് വണ്ണിലെ ചില ഭാഗങ്ങളാണ് ലീവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ലീവ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ലീവ് എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പെർമിറ്റാണ്. പെർമിറ്റഡ് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടിയാണ്. മാറി നിൽക്കാനുള്ള ഒരു അനുവാദം തരലാണ് ലീവ് എന്ന് പറയുന്നത്. ലീവ് ഒരു റൈറ്റ് അല്ല, അവകാശമല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് വേണമെങ്കിൽ ഒരു അടിയന്തര പ്രാധാന്യമുള്ള ജോലികളുള്ള സമയത്ത് ഹെഡ് ഓഫ് ഓഫീസിന് വേണമെങ്കിൽ ലീവ് തരാതിരിക്കാം, റിവോക്ക് ചെയ്യാം. റൂൾ 65 പ്രകാരം റിവോക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു ലീവിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസർക്ക് ആ ലീവിൻ്റെ നേച്ചർ മാറ്റാൻ പറ്റില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലീവ് തന്നെ അവൈലബിൾ ആണെങ്കിൽ സാങ്ഷൻ ചെയ്യണം. അതുപോലെ ലീവിന് മുൻപായിട്ട് ഹോളിഡേയ്സ് വരികയാണെങ്കിൽ അതിനെ പ്രിഫിക്സ് ചെയ്യാന്ന് പറയും. അതുപോലെ തന്നെ ലീവിന് ശേഷം വരുന്ന ഹോളിഡേയ്സിനെ സഫിക്സ് ചെയ്യാന്നാണ് പറയുന്നത്. അതുപോലെ ലീവ് എടുക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയാണെങ്കിൽ, ജോയിൻ ചെയ്യണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് ലീവിൻ്റെ ജനറൽ കണ്ടീഷൻസ് എന്നുകൂടി നോക്കാം. അപ്പോൾ ഒരു ലീവ് മറ്റൊരു ലീവുമായിട്ട് സാധാരണഗതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൻഡിക്സ് 12 വരുന്ന ലീവുകൾ, അതായത് ഫോറിൻ എംപ്ലോയ് എബ്രോഡ് ജോലി ചെയ്യാനായിട്ടുള്ള ലീവ് അല്ലെങ്കിൽ കാഷ്വൽ ലീവ്, ഇങ്ങനെ അപ്പൻഡിക്സിൽ വരുന്ന ലീവുകളുടെ കൂടെ നമുക്ക് മറ്റ് ലീവുകൾ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കാഷ്വൽ ലീവ് ഒരു നോർമലി ഒരു ലീവ് അല്ല എന്നാണ് ലീവ് റൂൾസിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഏത് തരത്തിലുള്ള ലീവ് ആണെങ്കിലും മാക്സിമം അറ്റ് എ ടൈം സാങ്ഷൻ ചെയ്യാവുന്ന ലീവ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ലീവുകൾ സാങ്ഷൻ ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സാങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് 90 ദിവസവും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് സാങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് 120 ദിവസവും. അതിനുശേഷം വരുന്ന ലീവുകൾ ചീഫ് എഞ്ചിനീയർ HRMO ആണ് സാങ്ഷൻ ചെയ്യേണ്ടത്. അതുപോലെ ഏൺ ലീവ് ഒഴികെയുള്ള ലീവുകൾ എടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു ലീവായിട്ട്, പിന്നെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ലീവായിട്ട് മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഏൺ ലീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ലീവായിട്ട് റെട്രോസ്പെക്റ്റീവായിട്ട് മാറ്റാൻ പറ്റില്ല. കമ്മ്യൂട്ട് ചെയ്യുക എന്നാണ് അതിനെ പറയുക, കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്. അതുപോലെ തന്നെ ഈ ലീവ് അവധി അപേക്ഷ നൽകിയതിന് ശേഷം അതിന് മുമ്പ്, അത് ലീവ് എക്സ്പയറി ആവുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ ഓഫീസറുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു പ്രത്യേകതരം ലീവ്, നമുക്ക് ഏതെങ്കിലും ഒരു ലീവ് LPR ആയിട്ട് എടുക്കാവുന്നതാണ്. അതായത് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്, അല്ലെങ്കിൽ ലീവ് പ്രയർ ടു റിട്ടയർമെന്റ്, റിട്ടയർമെന്റിന് മുമ്പായി എടുക്കുന്ന ലീവാണത്. അതിൻ്റെ അർത്ഥം റിട്ടയർ ചെയ്യുന്ന ദിവസം ഉൾപ്പെടെ നമ്മൾ ലീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തിരിച്ച് റീജോയിൻ ചെയ്യുന്നില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിലാണ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ലീവ് അല്ലാതെ ഏതെങ്കിലും ഒരു ലീവ് റിട്ടയർമെന്റിന് മുന്നോടിയായിട്ട് റിട്ടയർ ചെയ്യുന്ന ദിവസം ഉൾപ്പെടെ എടുക്കുന്നതിനെയാണ് LPR എന്ന് പറയുന്നത്. ഇനി നമുക്ക് പലതരം ലീവുകളെ കുറിച്ച് പരിചയപ്പെടാം. ഒന്ന് ഏൺ ലീവ് ആണ്, ഹാഫ് പേ ലീവ് ഉണ്ട്, കമ്മ്യൂട്ടഡ് ലീവ് ഉണ്ട്, ലീവ് നോട്ട് ഡ്യൂ ഉണ്ട്, അതുപോലെ ലീവ് വിത്തൌട്ട് അലവൻസ് ഉണ്ട്, LWA ഓൺ അപ്പൻഡിക്സ് 12 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ലീവിനെ കുറിച്ച് പറയാം. ഏൺ ലീവ് ആദ്യം നമ്മൾ റൂൾ 78 പ്രകാരമാണ്, പാർട്ട് 1 ഓഫ് KSR. എല്ലാ പെർമനന്റ് എംപ്ലോയീസിനും ഒരു 11 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 1 എന്ന കണക്കിലും, അതുപോലെ പെർമനന്റ് അല്ലാത്ത എംപ്ലോയീസിന് 22 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 1 എന്ന കണക്കിലും കിട്ടുന്നതാണ് ഏൺ ലീവ്, അല്ലെങ്കിൽ ഏൺ ചെയ്യുന്നതാണ്, സമ്പാദിക്കുന്ന ലീവാണ് ഏൺ ലീവ്. അപ്പോൾ ഇത് 22-ൽ 1 എന്ന കണക്കിൽ പെർമനന്റ് നോൺ പെർമനന്റ് എംപ്ലോയീസ് ഏൺ ചെയ്യുന്ന ലീവുകൾ പിന്നീട് കൺഫേം ചെയ്യുമ്പോൾ, ആ കാഡറിൽ കൺഫേം ചെയ്യുമ്പോൾ പിന്നീട് 1/11 ആയിട്ട്
റീകാൽക്കുലേറ്റ് ചെയ്യപ്പെടും, റീകാസ്റ്റ് ചെയ്തിട്ട് സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നതാണ്. അതുപോലെ 3 ഇയർ കംപ്ലീറ്റഡ് ആയ എല്ലാ ജീവനക്കാരുടെയും ഈ 1/11 എന്ന കണക്കിൽ റീകാസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ കൺഫേം ചെയ്താൽ എന്ന് പറഞ്ഞു, ആദ്യം കൺഫേം ചെയ്താലോ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാലോ ആദ്യത്തെ വർഷത്തെ ലീവ് റീകാസ്റ്റ് ചെയ്ത് 1/11 ആക്കാം. അല്ലാത്ത പക്ഷം 1/11 എന്നുള്ളത് 1/22 എന്ന കണക്കിലാണ് ആദ്യത്തെ വർഷം ഏൺ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ക്രെഡിറ്റിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഏൺ ലീവ് എന്ന് പറയുന്നത് 300 ദിവസമാണ്. ഈ 300 ദിവസം നമുക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം സറണ്ടർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുപോലെ അറ്റ് എ ടൈം 180 കൂടുതൽ ഏൺ ലീവ് സാങ്ഷൻ ചെയ്യാൻ, ഗ്രാന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30 ഏൺ ലീവ് സറണ്ടർ ചെയ്യാവുന്നതാണ്, ലീവ് സാലറി നമുക്ക് വാങ്ങാവുന്നതാണ്. ഏൺ ലീവ് സറണ്ടറിന്റെ ലീവ് സാലറി എന്ന് പറയുന്നത് നമുക്കറിയാം ഫുൾ പേ ആണ്, അതുപോലെ അതിന്റെ ഡി എ ആണ്, ബാക്കി കോമ്പൻസേറ്ററി അലവൻസുകളും എലിജിബിൾ ആണ്, എച്ച് ആർ എ പോലുള്ള അലവൻസുകൾ. അടുത്ത ഒരു ലീവ് എന്ന് പറയുന്നത് ഹാഫ് പേ ലീവ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ശമ്പളം പകുതിയായി പോകുന്ന ഒരു അവധിയാണ് ഹാഫ് പേ ലീവ്. ഇത് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിന് 20 ദിവസം എന്ന കണക്കിലാണ് ഇത് ഏൺ ചെയ്യുന്നത്. അതായത് ഒരു നമ്മൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ അടുത്ത വർഷം അതേ ഡേറ്റ് ആവുമ്പോൾ നമുക്ക് 20 എണ്ണം ക്രെഡിറ്റിൽ വരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ചില സാഹചര്യത്തിൽ ഈ ഡേയ്സ് ഡ്യൂട്ടി ഡേയ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് LWA ഫോർ എംപ്ലോയ്മെന്റ് എബ്രോഡ് അല്ലെങ്കിൽ ജോയിനിങ് സ്പൗസ് അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസ്, അതായത് അപ്പൻഡിക്സ് 12 പ്രകാരമുള്ള ലീവുകൾ. അതുപോലെ ഈ മറ്റൊരു പർപ്പസിനും കൗണ്ട് ചെയ്യാത്ത, സർവീസ് ബെനിഫിറ്റിന് കൗണ്ട് ചെയ്യാത്ത LWA, ഇതൊക്കെയാണ് ഈ ഹാഫ് പേ ലീവ് ഏൺ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്. ബാക്കി എല്ലാ ഡ്യൂട്ടി ഡേയ്സിനും ഹാഫ് പേ ലീവ് ഏൺ ചെയ്യുന്നതാണ്. അത് ഫ്രാക്ഷൻ ഓഫ് ഇയറിന് കിട്ടില്ല, കംപ്ലീറ്റഡ് ഇയറിന് മാത്രമേ ഉള്ളൂ. അത് എത്ര വേണമെങ്കിലും നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് ലിമിറ്റ് ഇല്ലാതെ ഗ്രാന്റ് ചെയ്യുകയും ചെയ്യാം. ലീവ് സാലറി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി പേ ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് പേ റിവിഷൻ പ്രകാരമുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്, 50,270. ആ എമൗണ്ടിന് നമുക്ക് ഫുൾ ഡി എ കിട്ടും. അതായത് 50,000 രൂപയിൽ താഴെയുള്ള ബേസിക് പേ ഉള്ള എംപ്ലോയീസിന് ഈ ബേസിക് പേയുടെ പകുതിയും ഡി എ ഫുള്ളുമാണ് കിട്ടുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ലീവാണ് കമ്മ്യൂട്ടഡ് ലീവ്. ഇത് റൂൾ 84 പ്രകാരമാണ് സാങ്ഷൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ലീവ് അല്ല, ഏൺ ചെയ്യുന്ന ലീവ് അല്ല. നമ്മൾ നേരത്തെ ഏൺ ചെയ്ത ഹാഫ് പേ ലീവിൽ കൺവേർട്ട് ചെയ്ത് ഫുൾ പേ ലീവ് ആക്കുന്നതാണ്. അപ്പം നമുക്ക് ട്വൈസ് ദ എമൗണ്ട് ഓഫ് ഹാഫ് പേ ലീവാണ് ഒരു കമ്മ്യൂട്ടഡ് ലീവ് എടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസത്തിന് 2 ഹാഫ് പേ ലീവ് ഡെബിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് 3 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള പെർമനന്റ് എംപ്ലോയീസിനാണ് ഈ കമ്മ്യൂട്ടഡ് ലീവ് കിട്ടുള്ളൂ. അതല്ലാത്ത എംപ്ലോയീസിനെ കമ്മ്യൂട്ടഡ് ലീവ് സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല. 3 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ് ഉണ്ടായിരിക്കണം. ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല ഈ ഇങ്ങനെ കമ്മ്യൂട്ട് ചെയ്യാനായിട്ട്. ലീവ് സാലറി എന്ന് പറയുന്നത് ഹാഫ് പേ ലീവിന്റെ ട്വൈസ് ദ എമൗണ്ട്, എന്ന് വെച്ചാൽ ഫുൾ പേ തന്നെയാണ് പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. മറ്റൊരു ടൈപ്പ് ഓഫ് ലീവാണ് ലീവ് നോട്ട് ഡ്യൂ. ഇതും പ്രത്യേക തരം ലീവ് അല്ല, ഹാഫ് പേ ലീവ് തന്നെയാണ്, പക്ഷേ അഡ്വാൻസ് ആയി തരുന്ന ഹാഫ് പേ ലീവാണ്. മറ്റൊരു ലീവും നമ്മുടെ ക്രെഡിറ്റിൽ ഇല്ലെങ്കിൽ ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഇദ്ദേഹം ലീവ് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ള ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ ലീവ് സാങ്ഷനിങ് അതോറിറ്റി വേണമെങ്കിൽ ഹാഫ് പേ ലീവ് ഡ്യൂ ആവുന്നതിന് മുമ്പ് സാങ്ഷൻ ചെയ്യാം. അതിനെയാണ് ലീവ് നോട്ട് ഡ്യൂ, ഡ്യൂ ആവാത്ത ലീവ് സാങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സാങ്ഷൻ ചെയ്യുന്ന ലീവ് മൊത്തം സർവീസിൽ 360 ദിവസം സാങ്ഷൻ ചെയ്യാവുന്നതാണ്. അതിൽ 180 ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ 180 ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടിയും ആണ് സാങ്ഷൻ ചെയ്യേണ്ടത് ലീവ് നോട്ട് ഡ്യൂ. അടുത്തത് ലീവ് വിത്തൗട്ട് അലവൻസ്, റൂൾ 88 പ്രകാരമുള്ള ലീവ് വിത്തൗട്ട് അലവൻസ്. മറ്റൊരു ലീവും ഇല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ LWA തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ
LWA സാങ്ഷൻ ചെയ്യാവുന്നതാണ്. ലീവ് വിത്തൗട്ട് അലവൻസ് അത് റൂൾ 88 പ്രകാരമാണ് സാങ്ഷൻ ചെയ്യേണ്ടത്. അത് 90 ദിവസം അറ്റ് എ ടൈം എന്നുള്ള കണക്കിലാണ് സാങ്ഷൻ ചെയ്യേണ്ടത്. മറ്റ് ഒരു ലീവാണ് അപ്പൻഡിക്സ് 12 പ്രകാരമുള്ള ലീവ് എന്ന് പറയുന്നത്. മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് അതിൽ. അപ്പൻഡിക്സ് 12A ഫോർ ടേക്കിംഗ് അപ് എംപ്ലോയ്മെന്റ് എബ്രോഡ്, വിദേശത്ത് ജോലി ചെയ്യാനായിട്ടുള്ള ലീവ്. അതുപോലെ ബി സ്റ്റഡി പർപ്പസിനുള്ളത്. സി ജോയിന്റ് സ്പൗസ് എബ്രോഡ്, വിദേശത്തുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ജോയിന്റ് കൂടെ പോകാനായിട്ട് ഉള്ള ലീവ്. അപ്പോൾ ഇതിന് ബോർഡ് സാങ്ഷൻ ആവശ്യമാണ്. ഇത് ക്വാളിഫയിങ് സർവീസിനൊന്നും കൗണ്ട് ചെയ്യില്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താലേ ഈ ഒരു ലീവ് സാങ്ഷൻ ചെയ്ത് കിട്ടുള്ളൂ. ഇനി കുറച്ച് സ്പെഷ്യൽ ലീവ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ KSR പ്രകാരം ഹോസ്പിറ്റൽ ലീവ് എന്നറിയപ്പെടുന്ന നമ്മൾ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവാണ് ആദ്യത്തേത്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി സമയത്തുണ്ടാകുന്ന ഇഞ്ചുറി, അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ജോലി സമയത്ത് തന്നെ ആയിരിക്കണം ഈ അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റൂൾ 97 പ്രകാരം സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിന് അർഹനാണ്. അത് 24 മാസം ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡിസബിലിറ്റിക്ക്. ലീവ് സാലറി എന്ന് പറയുന്നത് ആദ്യത്തെ 4 മാസത്തിന് ഏൺ ലീവിന്റെ സാലറിയും എന്നുവെച്ചാൽ മുഴുവൻ സാലറിയും, അതുപോലെ ബാക്കിയുള്ള പീരീഡിന് ഹാഫ് പേ ലീവായിട്ടാണ്, ഹാഫ് പേ ലീവിന്റെ സാലറി ആയിട്ടാണ് കിട്ടുക. നമുക്ക് ലേറ്റസ്റ്റ് ഒരു 2020 ഒരു സർക്കുലർ, ഗവൺമെന്റ് സർക്കുലർ ഉണ്ട്. അതായത് ഒരു ക്ലാരിഫിക്കേഷൻ ആണ്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഇഞ്ചുറി ഡ്യൂ പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടീസിൽ തന്നെ ആയിരിക്കണം സാങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ആ സർക്കുലറിൽ പറയണത്. അപ്പോൾ ഇഞ്ചുറി വർക്കുമായിട്ട് ബന്ധപ്പെട്ട, അത് ആ വർക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിഡന്റ് അങ്ങനെയാണ് നടന്നതെങ്കിൽ മാത്രമേ ഈ ലീവ് കിട്ടുള്ളൂ. അതുപോലെ ഓഫീസ് പ്രിമൈസസിലായിരിക്കണം, ഓഫീസ് അവേഴ്സിലായിരിക്കണം. ഇത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴോ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുമ്പോഴോ ഈ ലീവിന് അർഹതയില്ല, അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അർഹതയില്ല. മറ്റൊരു ടൈപ്പ് ഓഫ് ലീവ് മെറ്റേണിറ്റി ലീവാണ്. റൂൾ 100 പ്രകാരമാണ് ഇത് സാങ്ഷൻ ചെയ്യുന്നത്. 6 മാസം അല്ലെങ്കിൽ 180 ദിവസമാണ് ഇത് സാങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഈ 180 ദിവസത്തിന്. അതുപോലെ റൂൾ 100 പ്രകാരം മറ്റൊരു ലീവും കൂടിയുണ്ട്, അബോർഷൻ ലീവ് എന്നാണ് അറിയപ്പെടുന്നത്. 45 ദിവസം ഇതിൽ സാങ്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മറ്റ് ലീവുകൾ എടുക്കുകയാണെങ്കിൽ LWA വരെ എടുക്കാവുന്നതാണ്. അതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് ബേബി കെയർ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 60 ദിവസം വരെ എടുക്കുന്ന ലീവുകൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതിനുശേഷം എടുക്കുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ ലീവ് സാലറി മെറ്റേണിറ്റി ലീവ് പീരീഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് മറ്റു ടൈപ്പ് ഓഫ് ലീവ് ആയിട്ട് കമ്പൈൻ ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി അതിലൊരു സർക്കുലർ ഉണ്ട്, മെറ്റേണിറ്റി ലീവുള്ള, അതായത് 2016 സർക്കുലറാണ്. മെറ്റേണിറ്റി ലീവിലുള്ള ഒരു ഉദ്യോഗസ്ഥ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ, അത് റൂൾ 100 തന്നെ ഉള്ളതാണ്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റം കിട്ടുകയോ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആയിട്ടോ ബൈ പ്രൊമോഷൻ റിക്രൂട്ട്മെന്റ് ആയിട്ടോ മറ്റൊരു പോസ്റ്റിൽ ജോയിൻ ചെയ്യുകയോ ചെയ്താൽ അദ്ദേഹം ആ ഉദ്യോഗസ്ഥ ആ പുതിയ പോസ്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം മെറ്റേണിറ്റി ലീവ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, ബാലൻസ് പോർഷൻ അവെയിൽ ചെയ്യാവുന്നതാണ് എന്നതാണ് റൂൾ 100 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ ഗവൺമെന്റ് ഓർഡർ. അതായത് ഫീമെയിൽ ഓഫീസേഴ്സ് പുതിയ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ ബാലൻസ് പോർഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ് അവെയിൽ ചെയ്യാവുന്നതാണ് എന്നാണിത്. അതുപോലെ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് ലീവാണ്, കുറച്ച് കമ്പാരിറ്റീവ്ലി പുതിയതാണ്. 10 ദിവസം ഭാര്യയുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ലീവാണ് ഇത്. പ്രസവ ദിവസം, ഡേറ്റ് ഓഫ് ഡെലിവറിക്ക് 10 ദിവസം മുമ്പോ അല്ലെങ്കിൽ അപ് ടു 3 മന്ത്സ്, 3 മാസം വരെയുള്ള സമയത്തിനോ എടുക്കാവുന്നതാണ്. ഇതിനൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഡേറ്റ് ഓഫ് ഡെലിവറി കാണിച്ചുകൊണ്ടുള്ളത്, ഏൺ ലീവിന്റെ അതേ ലീവ് സാലറിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റ് ലീവുകളുമായിട്ട് കമ്പൈൻ ചെയ്യാവുന്നതാണ്. സർവീസ് ബുക്കിൽ ഒരു എൻട്രി വരുത്തേണ്ടതാണ്, സ്പെഷ്യൽ ലീവ് രജിസ്റ്റർ അതിൽ ഈ എൻട്രി വരുത്തണം. അതുപോലെ തന്നെ ഇതിനൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്, KSNSSR ലാണ് ഈ അമെൻമെന്റ്. അതായത് പെറ്റേണിറ്റി ലീവോ
മെറ്റേണിറ്റി ലീവോ എടുത്തിട്ടുള്ളത് പ്രൊബേഷനെയോ അതുപോലുള്ള മറ്റ് സർവീസ് ആനുകൂല്യങ്ങളെയോ ബാധിക്കില്ല എന്നതാണ് ഇത്. മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ പെറ്റേണിറ്റി ലീവ് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അമെൻമെന്റ് ആണത്. സ്റ്റഡി ലീവ് എന്ന് പറയുന്ന 5 വർഷം വരെ സ്റ്റഡി പർപ്പസിന് അത് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഓഫ് ട്രെയിനിങ് ഓർ സ്റ്റഡിക്ക് പോവുകയാണെങ്കിൽ 5 വർഷം വരെ സാങ്ഷൻ ചെയ്യാവുന്ന ഒരു ലീവാണ് സ്റ്റഡി പർപ്പസ്. കാഷ്വൽ ലീവിന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. 20 ദിവസത്തെ കാഷ്വൽ ലീവ് 1 വർഷം എടുക്കാവുന്നതാണ്. കാഷ്വൽ ലീവ് ഒരു കൈൻഡ് ഓഫ് ലീവായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ കുറെ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കാഷ്വൽ ലീവ്സ് ഉണ്ട്. അപ്പൊ അത് 1 മുതൽ 45 ദിവസം വരെയുള്ള പല ആവശ്യങ്ങൾക്ക് ആയിട്ട് സാങ്ഷൻ ചെയ്യുന്ന ലീവാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ്. അതിന്റെ പുതിയ പുതിയ ഓർഡറുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 2019 വന്നിട്ടുള്ള ഈ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഹാർട്ട് സർജറി എന്നുള്ളതിൽ ആൻജിയോപ്ലാസ്റ്റി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഹാർട്ട് സർജറിക്ക് അല്ലെങ്കിൽ നേരത്തെ 45 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ടായിരുന്നു, അതിൽ ആൻജിയോപ്ലാസ്റ്റി 30 ദിവസം ആൻജിയോപ്ലാസ്റ്റിക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാവുന്നതാണെന്നുള്ള ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ 2018 ഒരു അമെൻമെന്റ് KSR വന്നിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ടു കവർ ആക്ച്വൽ പീരീഡ് റാബീസ് ട്രീറ്റ്മെന്റിനാണ്, ആന്റി റാബിക് ട്രീറ്റ്മെന്റിനാണ്. അത് ഈ ഈ ജേണിക്കും കൂടി അവൈലബിൾ ആയിട്ടുള്ള ആന്റി റാബീസ് ട്രീറ്റ്മെന്റിന് വാക്സിൻ എടുക്കാനുള്ള ജേണിക്കും കൂടി കിട്ടുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാ മെഡിക്കൽ കോളേജിലും ഡിസ്ട്രിക്ട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും PHCകളിലും അവൈലബിൾ ആയതുകൊണ്ട് ആ വാക്സിൻ എടുക്കാവുന്ന ദിവസങ്ങൾ മാത്രം 4-5 ദിവസം ആവശ്യമുള്ളൂ. അതായിട്ട് അത്രയും എണ്ണമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ 2016 മറ്റൊരു ഗവൺമെന്റ് ഓർഡറാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അവയവം മാറ്റിവെക്കലിന് വിധേയമാകുന്ന ആളുകൾക്ക് ഒരു കലണ്ടർ ഇയറിന് 90 ദിവസം, നേരത്തെ 45 ദിവസമായിരുന്നു, അത് 90 ദിവസമാക്കി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ KSR മറ്റൊരു അമെൻമെന്റാണ് 2016 ഡിസേബിൾഡ് ആൻഡ് ഫിസിക്കലി ചാലഞ്ച്ഡ് എംപ്ലോയീസിന് 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ അനുവദിച്ചതാണ്. അതിന്റെ ക്ലാരിഫിക്കേഷനായിട്ട് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഇന്റർവീനിങ് ഹോളിഡേയ്സിനെ ഇതിൽ കണക്കാക്കേണ്ട കാര്യമില്ല, 15 ദിവസം വർക്കിംഗ് ഡേയ്സ് ആയിട്ട് കണക്കാക്കിയ 15 വർക്കിംഗ് ഡേയ്സിന്റെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. മറ്റൊരു ഓർഡറാണ് 2014 സ്പെഷ്യൽ കാഷ്വൽ ലീവ് ചിൽഡ്രൻ ബിലോ 18 ഇയേഴ്സ് കുട്ടികൾക്ക് കീമോതെറാപ്പി, ഡയാലിസിസ്, HIV ട്രീറ്റ്മെന്റ് ഇതിനേതിലെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അച്ഛനോ അമ്മയ്ക്കോ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ളവർക്ക് കിട്ടും, ആർക്കെങ്കിലും ഒരാൾക്കേ കിട്ടുള്ളൂ. അതുപോലെ 1-ൽ കൂടുതൽ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ലീവുകളുമായിട്ട് അല്ലെങ്കിൽ കാഷ്വൽ ലീവുമായിട്ട് പോലും ഇത് കമ്പൈൻ ചെയ്യാം. ഇന്റർവീനിങ് ഹോളിഡേയ്സ് ഇതിൽ കണക്കാക്കേണ്ട കാര്യമില്ല. അതുപോലെ ബ്ലഡ് ഡൊണേഷന് ഒരു കലണ്ടർ ഇയറിൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷന് 4 പ്രാവശ്യമായിട്ട് 4 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ്, 4 പ്രാവശ്യം ബ്ലഡ് കൊടുക്കുമ്പോൾ 4 സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദനീയമാണ്. അതുപോലെ തന്നെ ഫിസിക്കലി ഓർ മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചലഞ്ചഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിന് 15 ദിവസം വരെ ഒരു കലണ്ടർ ഇയറിൽ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാവുന്നതാണ്. ഇത് എക്സ്ക്ലൂസീവ് ഓഫ് പബ്ലിക് ഹോളിഡേയ്സ് ആണ്. അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് 6 മാസം വരെ ഒരു കലണ്ടർ ഇയറിൽ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാവുന്നതാണ്. ഇതിനൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇപ്പോൾ ലീവിനെ കുറിച്ച് വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റി, വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.